ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ ആർ എസ് എസിൽ ഉരുൾപൊട്ടൽ ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ആർ എസ് എസിന്റെ യുവനിര ഇപ്പോൾ തമ്മിലടിക്കുകയാണ് ശബരിമല പ്രശ്നത്തിൽ സോഷ്യൽ മീഡിയയിൽ തമ്മിലടിക്കുന്ന യുവനിരയെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ നേതൃത്വത്തിൽ ആശയക്കുഴപ്പവും രൂക്ഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ ആർ എസ് എസ് നേതാക്കളായ ആർ ഹരി എം എസ് ആർ സഞ്ജയൻ തുടങ്ങിയവരുടെ നിലപാടുകൾ പൊതുസംവാദത്തിന് വിധേയമാക്കാം എന്ന വിദ്യാസാഗർ ഗുരുമൂർത്തിയുടെയും ഷാബു പ്രസാദിന്റെയും തീരുമാനമാണ് ആർ എസ് എസിൽ ഉരുൾപൊട്ടൽ സൃഷ്ടിക്കുന്നത് മെയ് ഇരുപത്തിയൊന്നിന് നടത്താമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഈ സംവാദം ആവശ്യമോ അത് ആർ എസ് എസിനെ ഏതു വിധത്തിൽ ബാധിക്കും ശബരിമല പ്രശ്നം തിരിഞ്ഞുകുത്തുമോ എന്നൊക്കെയുള്ള ചിന്തകളാണ് ഈ പൊതുസംവാദത്തിന്റെ പേരിൽ ആർ എസ് എസിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആർ ഹരി അടക്കമുള്ള ഉന്നത ആർ എസ് എസ് നേതാക്കൾ ശബരിമല യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്നവരാണ് എന്നതാണ് ആർ എസ് എസിന് തലവേദനയാണ്

ഈ നിലപാടുകളാണ് ഇവരുടെ സംവാദത്തിൽ വീണ്ടും കേരളത്തിനു മുന്നിലേക്ക് എത്തുന്നത് ഇത് ശബരിമല യുവതീ പ്രവേശന പ്രക്ഷോഭത്തെ തന്നെ ദോഷകരമായി ബാധിച്ചേക്കും എന്ന ഭീതിയാണ് ആർ എസ് എസിൽ വളർന്നു ഇവരുടെ സംവാദം ലൈവാണ് വീഡിയോ റെക്കോർഡിംഗ് വേറെയുമുണ്ട് ഇത് സി പി എം അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ആയുധമാക്കും എന്ന ചിന്തയാണ് ആർ എസ് എസിന് തലവേദന സൃഷ്ടിക്കുന്നത് പൊടുന്നനെയുള്ള യുദ്ധ കോലാഹലങ്ങളിൽ മുൻനിരയിൽ പ്രതിഫലിക്കുന്നത് ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ലഭിക്കരുത് എന്ന സ്വാമി ചിദാനന്ദപുരിയുടെ വിവാദ പ്രസംഗം തന്നെയാണ് ചിദാനന്ദപുരിയുടെ പ്രസംഗത്തിന്റെ പേരിൽ സ്വാമിക്കെതിരെ സി പി എം സൈബർ ആക്രമണം നടന്നപ്പോൾ ചിദാനന്ദപുരിയെ അനുകൂലിച്ച് വിദ്യാസാഗർ ഗുരുമൂർത്തി ഒരു കുറിപ്പെഴുതിയിരുന്നു സ്വാമിയെ പിന്തുണയ്ക്കുന്ന കുറിപ്പിലെ അവസാന ഭാഗത്ത് ആർ എസ് എസിനെതിരെ പല പരാമർശങ്ങളും വന്നിരുന്നു പ്രസംഗത്തിന്റെ പേരിൽ സി പി എം സൈബർ ആക്രമണം സ്വാമിക്ക് നേരെ നടന്നപ്പോൾ സ്വാമിയെ ആർ എസ് എസ് പിന്തുണച്ചില്ല എന്നുള്ള പരാമർശങ്ങൾ ഈ കുറിപ്പിൽ കടന്നുകൂടി എന്നാണ് വിദ്യാസാഗറിനെതിരെ ഉയരുന്ന ഒരു ആക്ഷേപം ഈ ആക്ഷേപത്തിന് മറുപടിയായാണ് ഞാൻ തികച്ചും സംഘവിരുദ്ധനാണെന്ന് വരുത്തി ചിലരുടെ വ്യഗ്രതയ്ക്ക് തുറന്ന സംവാദങ്ങളിലൂടെ എന്റെ പക്ഷം വിശദമാക്കുവാനുള്ള ഒരു എളിയ ശ്രമമാണിതെന്ന് വിദ്യാസാഗർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നത് വിദ്യാസാഗറിനുള്ള ചുട്ട മറുപടി തന്നെയാണ് ആർ എസ് എസ് ഭാഗത്ത് നിലയുറപ്പിച്ച് ഷാബു പ്രസാദ് കുറിപ്പിൽ നൽകുന്നതും ആർ എസ് എസ് പരാമർശം വന്നപ്പോൾ വിദ്യാസാഗറിന് മറുപടി നൽകുകയാണ് ഷാബു പ്രസാദ് ചെയ്തത് ഷാബു പ്രസാദ് മറുപടി നൽകിയപ്പോൾ അതിൽ വിദ്യാസാഗർ ഗുരുമൂർത്തി അനുകൂലിക്കുന്ന ചിദാനന്ദപുരി സ്വാമികൾക്ക് ഒരു കൊട്ടുകൂടി നൽകിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം ചിദാനന്ദപുരിയുടെ വിവാദ പ്രസംഗത്തിന് അനുകൂലിച്ച് കുറിപ്പിട്ട് യുടെ പ്രമുഖ ശിക്ഷൻ വേദ ചൈതന്യ ശബരിമല പ്രശ്നത്തിൽ ആർ ഹരിയുടെ നിലപാടുകൾക്കെതിരെ തന്റെ കുറിപ്പിൽ ശബ്ദിച്ചിരുന്നു ഇതിനുള്ള മറുപടി കൂടിയാണ് വിദ്യാസാഗറിനു നൽകിയ മറുപടിയിൽ ഷാബു പ്രസാദ് നൽകിയത് ഇതോടെയാണ് ഷാബു പ്രസാദും വിദ്യാസാഗർ ഗുരുമൂർത്തിയും പരസ്യമായി ഏറ്റുമുട്ടുന്ന അവസ്ഥ വന്നത്